ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് ഈ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ്, മുട്ടയും കുറച്ച് ചീസുമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ചീസ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ അതൊന്നും സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ്, രണ്ട് ഉരുളക്കിഴങ്ങാണ് അവിച്ച ഉരുളക്കിഴങ്ങാണ്, അതിനെ നമുക്ക് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. കട്ടയൊന്നും കിട്ടാണ്ട് നല്ല ഫൈനായിട്ട് വേണം കിട്ടാനായിട്ട്. ഇനി ഞാൻ അതുപോലെ തന്നെ പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ടയും നമുക്ക് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിനി എടുത്തിട്ടുള്ള ചീസും കൂടെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാമേ. അപ്പം നിങ്ങളുടെ കയ്യിൽ മറ്റേ മൊസറല്ല ചീസാണ് ഉള്ളത് എങ്കിൽ ഉറപ്പായിട്ടും അത് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കഴിക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലോട്ട് സവാള, ചെറുതായിട്ട് നുറുക്കിയ സവാള ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കുറച്ച് പച്ചമുളക്, എരിവിനനുസരിച്ചുള്ള പച്ചമുളകും കുറച്ചും നമ്മുടെ കറിവേപ്പിലയും ചെറുതായിട്ടൊന്ന് നുറുക്കിയത്, ഒരു ശകലം മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനോട്ട് നമ്മൾ എക്സ്ട്രാ വെള്ളമോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇതത്രയും വെച്ചിട്ടാണ് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ഇതിനൊന്ന് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കണേ. എന്നിട്ട് നമുക്ക് ഞാനിവിടെ കുറച്ച് ബ്രെഡ് ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ശക്കലം, നമ്മുടെ മൈദ മാവും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാമേ. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇതാക്കണ്ടല്ലോ. അപ്പോൾ എല്ലാം ഒന്ന് റെഡിയായിട്ട് ഉണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഷേപ്പിൽ വേണമെങ്കിൽ ആ ഒരു ഷേപ്പിൽ നിങ്ങൾ ഇതാക്കിയെടുത്തോളൂ. അപ്പം നമ്മൾ മുട്ടേൻ്റെ കൂട്ടിലിട്ടതിന് ശേഷം നമുക്കിതുപോലെ ബ്രെഡ് ക്രംസിൽ ഇതുപോലെ ഇട്ടതിന് ശേഷം ഞാനിവിടെ ഓയിൽ ലോ ഫ്ലെയിമിലാണ് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിലോട്ട് ഇട്ടിട്ട് നമുക്ക് തിരിച്ചും മറിച്ചു ഇട്ടിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്. നിങ്ങളിത് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ടും അറിയിക്കണം. കുട്ടികൾക്കൊക്കെ വൈകുന്നേരം കൊടുക്കാനായിട്ട് പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. ഇതാ കണ്ടല്ലോ, ഞാനെല്ലാം ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.